നമസ്കാരം സുഹൃത്തുക്കളെ, ജീനു ട്വിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര. ചട്ടമ്പി സ്വാമികൾ അഥവാ പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ച ആത്മീയ ആചാര്യനായിരുന്നു. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്താണ് അദ്ദേഹം പൊതുരംഗത്ത് ശ്രദ്ധേയനായത്. കൂടാതെ ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകവും ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി. തിരുവനന്തപുരത്തുള്ള കൊല്ലൂർ എന്ന ഗ്രാമത്തിലെ ഉള്ളൂർക്കോട് വീട് എന്ന ഒരു ദരിദ്ര നായർ കുടുംബത്തിൽ 1853 ഓഗസ്റ്റ് 25 സ്വാമികൾ ജനിച്ചത്. അച്ഛൻ താമരശ്ശേരി വാസുദേവ ശർമ്മ, അമ്മ നങ്കാദേവി. അയ്യപ്പൻ എന്നായിരുന്നു യഥാർത്ഥ പേരെങ്കിലും കുഞ്ഞനെന്ന ഓമനപ്പേരിലാണ് കുട്ടിക്കാലത്ത് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ നീചത്വങ്ങളോട് കുട്ടിക്കാലം മുതൽക്ക് തന്നെ സ്വാമിക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. സ്വാമിയുടെ അമ്മ ഒരു നമ്പൂതിരി ഭവനത്തിൽ വീട്ടുജോലിക്ക് പോയാണ് കുടുംബം പുലർത്തിയിരുന്നത്. അച്ഛൻ ഒരു കൊച്ചു ക്ഷേത്രത്തിലെ പൂജാരിയായി ബ്രാഹ്മണനായിരുന്നു. ഇദ്ദേഹവും ദരിദ്രനായിരുന്നു. സംബന്ധം രീതിയിലെ വിവാഹമായതിനാൽ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്തതും ഉയർന്ന ജാതിയിൽ നിന്നുമായതിനാൽ മക്കൾക്ക് തൊട്ടു തീണ്ടാൻ പാടില്ലാത്തതുമായ പിതാവ് തന്നെ ജാതി വ്യവസ്ഥയുടെ ഉച്ചനീചത്വങ്ങൾക്കെതിരായ ഒരു മാനസികാവസ്ഥ കുട്ടിക്കാലം മുതൽ സ്വാമിയിലുണ്ടാക്കാൻ കാരണമായതായി പറയപ്പെടുന്നു. എന്നാൽ ഈ പുത്തൻ വാദത്തിന് എതിരായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വാസുദേവ ശർമ്മ തന്നെയാണ് ഇദ്ദേഹത്തെ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് എന്നതാണ്. സ്വാമിയുടെ ബാല്യകാല സുഹൃത്തുക്കളിൽ പലരും താഴ്ന്ന ജാതികളിൽ ഉള്ളവരും ദരിദ്രരുമായിരുന്നു. അവരുടെ ദൈന്യസ്ഥിതിയും സ്വാമിയുടെ അഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വാമിജി സംസ്കൃതം പഠിച്ചത് കൊല്ലൂർ മഠത്തിലെ ബ്രാഹ്മണരിൽ നിന്നുമാണ്. വളരെ ദരിദ്ര കുടുംബ സാഹചര്യമായതിനാൽ സ്വാമിക്ക് ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാനുള്ള മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെയും അയൽ വീടുകളിലെ കുട്ടികളുടെയും സഹായത്തോടെ സ്വാമി അക്ഷരാഭ്യാസം നടത്തി. സംസ്കൃതത്തിലെയും തമിഴിലെയും മലയാളത്തിലെയും പ്രാഥമിക പാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കി. കുറച്ചു കാലത്തിന് ശേഷം വടവീശ്വരം വേലിപ്പിള്ള ആശാനിൽ നിന്ന് കണക്കും വായനയും പഠിച്ചു. വീടിന് സമീപമുള്ള കൊല്ലൂർ മഠത്തിലെ ശാസ്ത്രികൾ കുഞ്ഞിന് പഠിക്കാനുള്ള താല്പര്യം തിരിച്ചറിഞ്ഞ് അമരകോശം, സിദ്ധരൂപം, ലഘുകാവ്യങ്ങൾ എന്നിവ അഭ്യസിപ്പിച്ചു. 15 പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന പണ്ഡിതൻ്റെ പാഠശാലയിൽ ചേർന്നു. ആശാൻ കുഞ്ഞിനെ പാഠശാലയിലെ ചട്ടമ്പിയായി നിയമിച്ചു. ചട്ടമ്പി എന്നാൽ ചട്ടങ്ങളെ നിയന്ത്രിക്കുന്നവൻ, അതായത് നേതാവ് എന്നേ അർത്ഥമുള്ളൂ. ഇതോടെ കുഞ്ഞൻപിള്ള ചട്ടമ്പി എന്നറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് മുതിർന്നപ്പോഴും ചട്ടമ്പി എന്ന സ്ഥാനപ്പേർ പേരിനൊപ്പം കൂടി. പഠനം അധികം നാൾ തുടരാൻ കുഞ്ഞിന് കഴിഞ്ഞില്ല. വീട്ടിലെ ദാരിദ്ര്യം കാരണം പഠനം നിർത്തേണ്ടി വരികയും മാതാവിനും സഹോദരങ്ങൾക്കും ചെലവിന് വേണ്ട വക കണ്ടെത്താൻ ജോലി ആവശ്യമായി വരികയും ചെയ്തു. ഒരു ജോലിയോടും പുച്ഛമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. സർ ടി മാധവറാവു ദിവാനായിരുന്ന കാലത്ത് സെക്രട്ടേറിയറ്റ് നിർമ്മാണത്തിന് ഇഷ്ടികയും മണലും മണ്ണും മറ്റും ചുമക്കാനുള്ള ഭാഗ്യം തനിക്കുണ്ടായെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം കൊല്ലൂർ മഠക്കാരുടെ കണക്കുകൾ എഴുതുന്ന ജോലി ചെയ്തു. ഒരു വക്കീൽ ഗുമസ്തനായും കുറച്ചുനാൾ ജോലി നോക്കി. പിന്നീട് നെയ്യാറ്റിൻകരയിൽ ആധാരമെഴുത്തുകാരനായി കുറേ കാലം കൂടി. മതം, തത്വശാസ്ത്രം, ചരിത്രം തുടങ്ങിയ പലതിലും അവനുള്ള താല്പര്യം അറിയാനിടയായ ദേശവാസികൾ തങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ ആ യുവാവിനെ സമീപിച്ചു തുടങ്ങി. നീണ്ട താടി, മുടങ്ങാത്ത യോഗ പരിശീലനം, ധ്യാനം, ലളിത ജീവിതം എല്ലാം ജനങ്ങൾ ബഹുമാനത്തോടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം അവിടെ കുഞ്ഞൻമേള സ്വാമി എന്നറിയപ്പെട്ടു. പല എഴുത്തുകാരും വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നവരായിരുന്നു. അവർക്കെല്ലാം ഇന്നും ജോലി കിട്ടിയെന്ന് വരികയില്ല. അത് മനസ്സിലാക്കിയ കുഞ്ഞൻപിള്ള തനിക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് ഒന്നും കിട്ടാത്തവർക്ക് വീതിച്ചു കൊടുത്തു. ആ യുവാവിനെ എല്ലാവരോടും ഒരുപോലെ സ്നേഹമായിരുന്നു. പിന്നീട് ജോലി ഭൂതപ്പാണ്ടിയിലേക്ക് മാറ്റി. ആ പ്രദേശം ദക്ഷിണേന്ത്യൻ തത്വശാസ്ത്രം, സംസ്കാരം, ശാസ്ത്രങ്ങൾ ഇവയുടെ തട്ടകമായിരുന്നു. ഇവിടവും ചുറ്റുവട്ടത്തുള്ള വീടുകളും ക്ഷേത്രങ്ങളും ശൈവസിദ്ധാന്ത സമ്പ്രദായത്തെയും സിദ്ധവൈദ്യത്തെയും പറ്റി മനസ്സിലാക്കുന്നതിനുതകുന്ന നല്ല വിദ്യാകേന്ദ്രങ്ങളായിരുന്നു.
ഇവിടെ വെച്ച് കുഞ്ഞൻ തമിഴിലുള്ള തൻ്റെ അറിവ് കൂടുതൽ മെച്ചപ്പെടുത്തി. മതം, തത്വശാസ്ത്രം, ചരിത്രം, വൈദ്യം ഇവയെ സംബന്ധിച്ച് തമിഴിലുള്ള ചില പഴയ കയ്യെഴുത്തു പ്രതികളും താളിയോലകളും പരിശോധിക്കാനുള്ള സുവർണ അവസരവും കിട്ടി. എന്നാൽ ഏറെ താമസിയാതെ ജോലി വേണ്ടെന്ന് വെച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങി. സെക്രട്ടേറിയറ്റിലേക്ക് ഗുമസ്തന്മാരെ നിയമിക്കാൻ ദിവാൻ സർ ടി മാധവറാവു നടത്തിയ പരീക്ഷ ജയിച്ചു. അവിടെ കണക്കപ്പിള്ളയായി. എന്നാൽ കുഞ്ഞൻപിള്ള സർക്കാർ ജീവനക്കാരനായി അധിക നാൾ തുടർന്നില്ല. സർക്കാർ ജീവനം ഉപേക്ഷിച്ച കുഞ്ഞൻപിള്ള രാമൻപിള്ള ആശാന്റെ നേതൃത്വത്തിലുള്ള ജ്ഞാനപ്രചാകരം എന്ന സാംസ്കാരിക സംഘത്തിലെ സജീവ അംഗമായി. അത് മനോൺമണിയും സുന്ദരൻപിള്ള, തൈക്കാട് അയ്യാസ്വാമി, സ്വാമിനാഥ ദേശികൻ തുടങ്ങിയ മഹാപണ്ഡിതരുടെ പരിചയം നേടിക്കൊടുത്തു. പണ്ഡിതന്മാരുമായും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുമായി ബന്ധപ്പെടാനും തൻ്റെ അറിവ് വിപുലമാക്കാനും അങ്ങനെ അദ്ദേഹത്തിന് അവസരം കിട്ടി. മനോന്മണിയും സുന്ദരമിള്ളയുമായുള്ള സൗഹൃദം പാശ്ചാത്യ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാനും ബൈബിൾ പഠനത്തിലും സഹായകമായി. സംസ്കൃത വ്യാകരണ പഠനത്തിനായി ഇലഞ്ഞൂർ രാമശാസ്ത്രികളുടെ അടുക്കൽ ചെന്നു. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ തമിഴ് പ്രൊഫസറായിരുന്ന സ്വാമിനാഥ ദേശികൻ തമിഴ് വ്യാകരണം പഠിപ്പിച്ചു. തൈക്കാട് അയ്യാസ്വാമിയുമായുള്ള പരിചയം കുഞ്ഞൻപിള്ളയ്ക്ക് തമിഴ് പ്രമാണ ഗ്രന്ഥങ്ങളനുസരിച്ചുള്ള വേദാന്ത ചിന്തകളിലേക്ക്, പ്രത്യേകിച്ചും ദക്ഷിണദേശത്തെ ശൈവമാർഗ അവലംബികളുടെ പരമ്പരാഗത ചിന്താ സമ്പ്രദായത്തിലേക്കുള്ള പ്രവേശന കവാടം തുറന്നുകൊടുത്തു. തിരുനെൽവേലി ജില്ലയിലെ കല്ലട കുറിച്ചി ഗ്രാമത്തിൽ സുബാജടാപാടി എന്ന സുബാജടവല്ലഭരുടെ ജ്ഞാനക്ഷേത്രത്തിലെ വിദ്യാഭ്യാസമാണ് കുഞ്ഞൻപിള്ളയുടെ വീക്ഷണത്തെയും ആധ്യാത്മിക രംഗത്തുള്ള മുന്നേറ്റത്തെയും പൂർണ്ണതയിലെത്തിച്ചത്. സുബാജടവല്ലഭർ ദക്ഷിണ ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ആചാര്യനായിരുന്നു. തർക്കശാസ്ത്രം, വ്യാകരണം, മീമാംസ, വേദങ്ങൾ, വേദാന്തം ഇവയിൽ അദ്ദേഹത്തിന് തുല്യനായി മറ്റൊരാളില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം വേണാട്ട് രാജാക്കന്മാരുമായി ഗാഢബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നടന്ന വിവിധ വിഷയങ്ങളിലുള്ള ശില്പശാലകളിലും സംവാദങ്ങളിലും ഭാഗഭാഗുക്കളാകുന്നതിനു വേണ്ടി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള പണ്ഡിതന്മാർ എത്തിയിരുന്നു. കുഞ്ഞൻപിള്ളയ്ക്ക് അതിലൊക്കെ പങ്കെടുക്കാനുള്ള അസുലഭാവസരം കിട്ടി. അതിപ്രാചീനങ്ങളായ കയ്യെഴുത്തു പ്രതികൾ കൊണ്ട് സമ്പന്നവും പണ്ഡിതോചിത ചർച്ചാ സംവാദാദികൾ കൊണ്ട് മുഖരിതവും വിവിധ വിഷയങ്ങളിലുള്ള പഠന മനനങ്ങൾ നിരന്തരം നടന്നിരുന്നതുമായ ആ ഗുരുകുലത്തിൽ നിന്നാണ് മതം, സമൂഹം ഇവയെ അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് കുഞ്ഞൻപിള്ള തുടക്കം കുറിച്ചത്. ആ ജ്ഞാനക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് ആ യുവാവ് തമിഴ്, സംസ്കൃത ഭാഷകളിലുള്ള ശാസ്ത്രങ്ങളിൽ ആഴവും പരപ്പുമുള്ള ജ്ഞാനവല്ലഭത്വം നേടിയതും. അവിടുത്തെ ജീവിതത്തിനിടയ്ക്ക് ആ ജ്ഞാനഭിക്ഷു വേദങ്ങൾ, തർക്കം, വ്യാകരണം, കാവ്യമീമാംസ, മന്ത്രശാസ്ത്രം എല്ലാം പഠിച്ചു. കുഞ്ഞൻപിള്ളയുടെ ഓർമ്മശക്തി അപാരമായിരുന്നു. ഒരിക്കൽ കേട്ടതോ വായിച്ചതോ ഒന്നും മറന്നിരുന്നില്ല. ഇതെല്ലാം കൊണ്ട് ഋഷിതുല്യനായ ആ ഗുരു തൻ്റെ ശിഷ്യനെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചു. ഗുരുവുമൊത്തുള്ള യാത്രകളും മറ്റും ആ യുവശിഷ്യനെ ശൈവമതാചാര്യന്മാരുമായും സന്യാസിമാരുമായും സിദ്ധവൈദ്യ വിശാരദന്മാരുമായും ഉപകരണ വാദന വിദഗ്ധരുമായും പരിചയപ്പെടാനും ഇടപഴകാനുമുള്ള സുവർണ അവസരം പ്രദാനം ചെയ്തു. ആ ഗ്രാമത്തിലെ ഒരു മഹായോഗിയിൽ നിന്ന് തമിഴകത്ത് നിലവിലിരുന്ന യോഗ സമ്പ്രദായത്തിൻ്റെ ഉപരിമുറകൾ വശത്താക്കി. പാരമ്പര്യമായി സിദ്ധവൈദ്യ സമ്പ്രദായത്തിൽ ചികിത്സ നടത്തുന്ന ഒരു കുടുംബത്തിൽ നിന്നും ആ വൈദ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചു. പശ്ചിമ പർവ്വതനിരകളുടെ തെക്കേയറ്റത്തുള്ള ആ പ്രദേശത്ത് കാണപ്പെട്ടിരുന്ന നിരവധി ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയെന്നും അവയുടെ പ്രയോഗവിധികൾ എന്തൊക്കെയെന്നും പഠിച്ചു. കല്ലടക്കുറിച്ച് വിടുന്നതിനു മുമ്പ് സിദ്ധവൈദ്യത്തിലെ മിക്കവാറും എല്ലാ പ്രമാണഗ്രന്ഥങ്ങളും വായിച്ചു പഠിച്ചു. ജഡാവല്ലഭരുടെ ഗുരുകുലത്തിൽ സംഗീത സദസ്സുകൾ നിത്യേന എന്നോണം അരങ്ങേറിയിരുന്നു. കലാകാരന്മാരുമായി പരിചയപ്പെടാനും ആ വാദ്യോപകരണങ്ങളുടെ പ്രയോഗരീതികൾ മനസ്സിലാക്കാനുമുള്ള അവസരം പ്രയോജനപ്പെടുത്തി അദ്ദേഹം. ആ യുവാവിൻ്റെ നീണ്ട കറുത്ത താടി, നെറ്റിയിലെ ഭസ്മക്കുറി, ലളിതമായ വെളുത്ത വസ്ത്രം, ശരീരശുദ്ധി, സംഗീതത്തിലുള്ള താല്പര്യം, വിവിധ ശാസ്ത്രങ്ങളിലുള്ള ജ്ഞാനം എല്ലാം കൂടി ഒരു സന്യാസിയാണെന്ന് തോന്നിപ്പിച്ചു. ജഡാവല്ലഭരുമായുള്ള ബന്ധം സ്വതന്ത്രമായി ചുറ്റുപാട് സഞ്ചരിക്കുന്നതിനും സഹായകമായി. ഇതിലൊക്കെ പ്രധാനം സന്യാസിമാർക്ക് അവിടെ ജാതിപരമായ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ശൈവരും അക്കാര്യത്തിൽ കടുംപിടുത്തക്കാരായിരുന്നില്ല. ഇതെല്ലാം കൂടി കുഞ്ഞൻപിള്ളയ്ക്ക് കല്ലടക്കുറിച്ചിയിൽ വെച്ച് തൻ്റെ കഴിവുകളും അറിവുകളും വികസിപ്പിക്കുന്നതിനുള്ള അന്തരീക്ഷമുണ്ടായി. സമയം കിട്ടുമ്പോഴെല്ലാം പ്രാചീന ശൈവ സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചുകൊണ്ടേയിരുന്നു.
അവിടുത്തെ അലൗകികവും ശാന്തവുമായ അന്തരീക്ഷം, പരിണത പ്രജനരായ ആചാര്യന്മാർ പകർന്നു നൽകിയ ശ്രദ്ധയും സ്നേഹവും അനവസാനമായ ജ്ഞാനദാഹം ഒക്കെയാണ് ആ യുവാവിനെ വിദ്യാധിരാജനായി ഉയർത്തിയത്. തൻ്റെ കൃതികളായ പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി തുടങ്ങിയവ രചിക്കാനുള്ള കഴിവും പ്രചോദനവും കുഞ്ഞൻ വിളക്കി കൈവന്നത് കല്ലടക്കുറിച്ചിയിലെ ഗുരുകുലത്തിൽ പിന്നിട്ട ദിവസങ്ങളിൽ നിന്നായിരുന്നു. അദ്ദേഹം അവിടെ 4 മുതൽ 6 വർഷം വരെ താമസിച്ചു. കല്ലടക്കുറിച്ചിയിലെ കാലമാണ് അദ്ദേഹത്തിൻ്റെ ഭാവി മഹത്വത്തിന് അടിസ്ഥാനമിട്ടത്. കല്ലടക്കുറിച്ചി വിട്ട ശേഷം തെക്കൻ തമിഴകത്തെ നാടാർ സമുദായത്തിൽപ്പെട്ട കുമാരവേലു എന്ന ആത്മാനന്ദ സ്വാമികൾ എന്നും വിളിക്കുന്ന ഒരു സിദ്ധനിൽ നിന്ന് മർമ്മവിദ്യ എന്ന ആയോധനകലയിലെ മർമ്മസ്ഥാനങ്ങളെയും നാഡീകേന്ദ്രങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ശരീരമർമ്മശാസ്ത്രവും അഗസ്ത്യ മഹർഷിയുടെ യോഗവിദ്യയും പഠിച്ചു. തെക്കൻ തമിഴ്നാട്ടിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പുരോഹിതനുമൊത്ത് കുറേ കാലം കഴിയുകയും ബൈബിളും ക്രിസ്തുമത സിദ്ധാന്തങ്ങളും പഠിച്ചറിയുകയും ചെയ്തു. കന്യാകുമാരിയിലെ ഒരു മുസ്ലിം പണ്ഡിതനും സിദ്ധനുമായ തങ്ങൾക്ക് ശിഷ്യപ്പെട്ട് അത്യാവശ്യം വേണ്ട അറബി ഭാഷയും ഖുറാനും ഇസ്ലാമത തത്വങ്ങളും ഹൃദിസ്ഥമാക്കി. ആ മതത്തിലെ പ്രമാണ ഗ്രന്ഥങ്ങളിലും സൂഫി ഗൂഢവിദ്യയിലും വിജ്ഞനായിരുന്ന തങ്ങൾ കുഞ്ഞൻപിള്ളയെ ഇസ്ലാമിലെ പ്രധാന ആശയങ്ങളിലേക്ക് ഉപനയിച്ചു. അറബി ഭാഷയിൽ പാരമ്പര്യ വിധി പ്രകാരം ഖുറാൻ സൂക്തങ്ങൾ ഉരുവിടാനും പഠിപ്പിച്ചു. ഈ ഗുരുക്കന്മാരിൽ നിന്ന് വിടവാങ്ങി കുഞ്ഞൻപിള്ള കുറേ കാലം ദക്ഷിണ ഭാരതത്തിലെമ്പാടും ചുറ്റിത്തിരിഞ്ഞു. ആ കറക്കം തമിഴകം മുഴുവനും ഇന്നത്തെ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. രാത്രി മുഴുവൻ സഞ്ചാരം, പകലെല്ലാം പാതവക്കുകളിലുള്ള പൊതുവഴി അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ മരത്തണലുകളിലോ തുറന്ന മൈതാനങ്ങളിലോ കഴിച്ചുകൂട്ടും. നിരാഹാരനായും ദിവസങ്ങളോളം അലഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് അവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾക്കോ സന്യാസിമാർക്കോ പൂജയ്ക്ക് ശേഷം വിതരണം ചെയ്തിരുന്ന നിവേദ്യം ഭക്ഷിക്കും. അങ്ങനെ ഊരു ചുറ്റുന്ന അവധൂതനെ പോലെ കുഞ്ഞൻപിള്ള മധുര, തഞ്ചാവൂർ, ചിദംബരം, കാഞ്ചീപുരം, രാമേശ്വരം തുടങ്ങി പലയിടങ്ങളിലും സഞ്ചരിച്ചു. ഈ അലച്ചിലിനിടയ്ക്ക് തിരുപ്പതിയും കൊല്ലൂർ മൂകാംബികാ ക്ഷേത്രവും സന്ദർശിച്ചതായി കരുതപ്പെടുന്നു. സ്വാമി ജീവിച്ചിരുന്നപ്പോൾ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ആധികാരിക ജീവചരിത്രത്തിൽ പറയുന്നത്, പഠനശേഷമുള്ള ഈ തീർത്ഥാടനത്തിൽ കന്യാകുമാരി മുതൽ ബദരീനാഥം വരെയും ഭൃഗുകച്ചം തൊട്ട് കാമരൂപം വരെയുമുള്ള പുണ്യസ്ഥലങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്നാണ്. മടങ്ങിയെത്തിയ ശേഷം വളരെ കാലം കന്യാകുമാരി ജില്ലയിലെ മരുത്വാമലയിൽ ഒരു ഗുഹയിൽ തപസ്സനുഷ്ഠിച്ചു. അവിടെ നിന്നും മടങ്ങവേ തിരുവനന്തപുരത്തിന് സമീപത്തെ ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു സദ്യയിൽ പുറന്തള്ളിയ ഭക്ഷണ ഉച്ചിഷ്ടങ്ങൾ തെരുവു നായ്ക്കളോടൊപ്പം കഴിക്കുന്ന ഒരു അവധൂതനെ കുഞ്ഞൻപിള്ള കണ്ടുവെന്നും അവിടെ നിന്ന് കുഞ്ഞൻപിള്ള ആ അവധൂതൻ്റെ പുറകെ ഒരു കാട്ടിലെത്തിയെന്നും ആ അവധൂതൻ കുഞ്ഞൻപിള്ളയെ ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിച്ചുവെന്നും മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളും പറയുന്നു. ജ്ഞാനപ്രജാഗാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പെരുന്നല്ലിയുമൊത്തുള്ള സഹൃദയ സമാജത്തിൽ നിന്ന് തുടങ്ങി സാഹിത്യവും മതവും താഴെത്തട്ടിലെ ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യാനും ഉപയോഗപ്രദമാക്കാനും വേണ്ടിയുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി അനൗപചാരിക സംഘങ്ങളുടെ രൂപീകരണത്തിന് സ്വാമി കാരണമായി തീർന്നു. അത്തരം പ്രവർത്തനങ്ങളുടെ പ്രചോദനവും ശക്തിയുമായി നിന്നു. ഓരോ പ്രദേശത്തു നിന്നുമുള്ള ഇത്തരം സുഹൃദ് സംഘങ്ങളും കുടുംബ സദസ്സുകളും സ്വാമി എത്തുമ്പോൾ സജീവമായി. സ്വാമി ഒരു സുഹൃദ്ഭവനത്തിൽ എത്തുമ്പോൾ സമീപവാസികളൊക്കെ അവിടെ ഒത്തുകൂടുകയായി. സ്വാമിയുടെ കുറിപ്പുകളും കൃതികളും ആദ്യമായി ഇത്തരം സദസ്സുകളിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു. സ്വാമി പോയിക്കഴിഞ്ഞാലും ദിനവും അവർ അവിടെ ഒത്തുകൂടുകയും ചർച്ചകൾ തുടരുകയും ചെയ്യും. ഇങ്ങനെയുള്ള സുഹൃദ് സംഘങ്ങളുടെ സംവാദത്തിനും അവരുടെ അഭിപ്രായ രൂപീകരണത്തിനും വേണ്ടി തയ്യാറാക്കിയ കുറിപ്പുകളുടെ ശേഖരങ്ങളാണ് സ്വാമിയുടെ കൃതികൾ മിക്കവയും. പിൽക്കാലത്ത് കേരളത്തിലെ ആധ്യാത്മിക, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ പ്രധാന പങ്കുവഹിച്ച പലരും ഇത്തരം സദസ്സുകളിൽ നിന്ന് തങ്ങളുടെ ചെറുപ്പകാലത്ത് ലഭിച്ച പ്രചോദനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സദസ്സുകളിൽ പങ്കെടുത്തവരിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ സ്വാധീനമുള്ള വ്യക്തികളും സാഹിത്യകാരന്മാരും പ്രസംഗകരും ഭരണകർത്താക്കളും ഉണ്ടായിരുന്നു. ഇവർ ഈ സദസ്സുകളിൽ പങ്കെടുത്ത യുവാക്കൾക്ക് മാതൃകയും പ്രചോദനവുമായി. ലേഖനങ്ങളായി, പ്രസംഗങ്ങളായി, പല പുരോഗമന പ്രവർത്തനങ്ങൾക്കുമുള്ള മാർഗനിർദ്ദേശങ്ങളായി, അഭിപ്രായങ്ങളായി, ജനങ്ങളിൽ എത്താനുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ട അറിവും പരിശീലനവും നേടാൻ സഹായകമാകുന്ന ചെറിയ ചെറിയ പണിശാലകളായിരുന്നു
സ്വാമിയുടെ സുഹൃത്ത് സംഘങ്ങൾ. ഇത്തരം ചെറു സംഘങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു സ്വാമിയുടേത്. ഒരു ഗൃഹനാഥൻ്റെ, ഗൃഹനാഥയുടെ, ഒരു വ്യക്തിയുടെ വികസനത്തിലൂടെ ഒരു കുടുംബത്തിൻ്റെ സമഗ്ര വികാസം സാധ്യമാക്കുകയും ഈ പുരോഗതി ചുറ്റുമുള്ള കുടുംബങ്ങളിലേക്കും സ്വയം വ്യാപിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വളരെ പരിമിതമായ തോതിലാണെങ്കിലും സ്വാമി തുടങ്ങിവെച്ച ഈ പ്രക്രിയ ദേശങ്ങളിലൂടെ, കാലങ്ങളിലൂടെ കടന്നു വന്നിരുന്നു എന്നതിന് പല ഉദാഹരണങ്ങളും നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. സ്വാമി ഒരു പണ്ഡിതനായിരുന്നു. സംഗീതം, നൃത്തം, ചിത്രമെഴുത്ത് തുടങ്ങി സകല കലകളിലും നിപുണനായിരുന്നു. പഠനവും ഗവേഷണവും അദ്ദേഹത്തിന് ഒരു നിരന്തര തപസ്യായിരുന്നു. അദ്വൈത ദർശനത്തിൻ്റെ പിൻബലത്തോടെ ജാതി വ്യവസ്ഥയുടെ അർത്ഥശൂന്യതയെ വ്യക്തമാക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ കൃതികളാണ് വേദാധികാര നിരൂപണവും മറ്റും. അവ മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള ക്രൂരതകൾക്കെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കി. അന്നുണ്ടായിരുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലെ പക്ഷപാതപരമായ സമീപനങ്ങളെ തുറന്നുകാട്ടി. ജാതി വ്യവസ്ഥയിൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ട വിഭാഗങ്ങൾ ഒരിക്കൽ സാംസ്കാരികവും സാമ്പത്തികവുമായ വികസനത്തിൽ വഹിച്ച പങ്ക് വ്യക്തമാക്കി. അവർക്ക് സ്വാഭിമാനമുണ്ടാക്കി. മറ്റുള്ളവരോടൊപ്പം നിൽക്കാനുള്ള കരുത്തു നൽകുന്നു സ്വാമിയുടെ കൃതികൾ. മതത്തെയും ദർശനങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സാധാരണക്കാർക്ക് അവരുടെ ഭാഷയിൽ ലളിതമായി, വ്യക്തമായി അവ വിശദീകരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സാധാരണക്കാർക്ക് വേണ്ട വിജ്ഞാനം പകർന്നു നൽകാനും അവരുടെ അഭിപ്രായം രൂപപ്പെടുത്താനും സ്വാമികൾ തൻ്റെ കൃതികളും സുഹൃത്ത് ബന്ധങ്ങളും തന്ത്രപൂർവ്വം ഉപയോഗപ്പെടുത്തി. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത സാരം, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി തുടങ്ങിയ സ്വാമിയുടെ കൃതികൾ കേരളത്തിലെ അന്നത്തെ സാമൂഹ്യ പരിഷ്കരണത്തെ അതിയായി സ്വാധീനിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിലും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ കാര്യങ്ങളും മതത്തെ ചൂഴ്ന്നു തന്നെയാണ് നിന്നത്. അതുകൊണ്ട് ഈ മേഖലകളിലെ തിന്മകൾക്ക് ശക്തി നൽകിയിരുന്ന മതത്തിൻ്റെ ഘടകങ്ങൾക്കെതിരെ സ്വാമിയുടെ ശബ്ദം ആദ്യം ഉയർന്നത് സ്വാഭാവികം മാത്രമാണ്. ആത്മജ്ഞാനം നേടിയ ഒരു യോഗവര്യൻ, അത്ഭുത സിദ്ധികളുള്ളവൻ, വിദ്യാനിധി, അധികാരം കൈയാളുന്ന പലർക്കും ബഹുമാന്യൻ, അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു മധ്യവർഗത്തിൽ പിറന്നവൻ, ഇങ്ങനെ പല കാര്യങ്ങളും സന്ദർഭവശാൽ സ്വാമിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി ഭവിക്കുകയും ചെയ്തു. മനുഷ്യരാശിയെ കൂടുതൽ കൂടുതൽ മാനവികതയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്ന നവോത്ഥാനത്തിൻ്റെ ഘടകങ്ങൾ അങ്ങനെ ഇന്ത്യയിലും 19-ാം നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ബംഗാളിലും കേരളത്തിലുമൊക്കെ ഈ പ്രവണതകൾ ഒരേ സമയത്ത് തന്നെ ദൃശ്യമായി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി കഴിയും മുമ്പ് മതപരമായ കാര്യങ്ങളിലെന്നല്ല, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലും വിപ്ലവകരമായ പരിവർത്തനങ്ങളുണ്ടായി. ബംഗാളിലെ ശ്രീരാമകൃഷ്ണനെയും സ്വാമി വിവേകാനന്ദനെയും ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെയും പോലെ കേരളത്തിൽ ചട്ടമ്പിസ്വാമികളും തുടർന്ന് ശ്രീനാരായണ ഗുരുവും ശുഭാനന്ദ സ്വാമികളും വാഗ്ബടാനന്ദനും നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി. മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും നൂറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ അനാചാരങ്ങളെ അവർ തുടച്ചുമാറ്റി. അവയിൽ ഏറ്റവും ശക്തവും ക്രൂരവുമായിരുന്ന ജാതിയെ ആധാരമാക്കിയുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെയാണ് സ്വാമിയുടെ ശബ്ദം തീപ്പൊരികളായി ചെന്നു വീണത്. നവോത്ഥാനത്തിൻ്റെ ചരിത്രം എവിടെയും ദേശീയ ഭാഷകളുടെ വികസനത്തിൻ്റെയും ചരിത്രമാണ്. പ്രാദേശിക ഭാഷയുടെ വികസനവും വിദ്യാഭ്യാസത്തിൻ്റെ ലഭ്യതയും കേരളത്തിലെയും നവോത്ഥാനത്തിൻ്റെ പ്രധാന സ്വഭാവവിശേഷങ്ങളായിരുന്നു. ജീവിത വിജയത്തിന് വേണ്ട അറിവ് താഴെ തട്ടിലുള്ളവരിലും എത്തണമെങ്കിൽ അത്തരം അറിവുകൾ പകർന്നു കൊടുക്കേണ്ടത് അവരുടെ ഭാഷയിൽ തന്നെ ആയിരിക്കണം എന്ന സത്യം സ്വാമി അറിഞ്ഞിരുന്നു. ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ചും അന്നത്തെ ജീർണിച്ച സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പ്രയോജനപ്രദമായ ഗ്രന്ഥങ്ങൾ ആദ്യമായി മലയാളത്തിൽ ലഭ്യമാക്കുന്നതും സ്വാമിയാണ്. സംസ്കൃതത്തിൽ മാത്രം അന്നേ വരെ ലഭ്യമായിരുന്ന പല അറിവുകളും സാധാരണക്കാരൻ്റെ ഭാഷയിൽ പകർന്നു തരുന്നു സ്വാമിയുടെ കൃതികൾ. സംസ്കൃത മഹത്വവാദം അസംബന്ധമാണെന്ന് ആദി ഭാഷയിൽ സ്വാമി സ്ഥാപിക്കുന്നുണ്ട്. അന്നുവരെ മതഗ്രന്ഥങ്ങൾ, ശാസ്ത്രഗ്രന്ഥങ്ങൾ ഒക്കെ സംസ്കൃതത്തിൽ മാത്രമാണ് ലഭ്യമായിരുന്നത്. സ്വാമിയുടെ ശ്രമങ്ങൾക്ക് മുമ്പ് സാധാരണക്കാരന് നിയമം മൂലം നിഷേധിച്ചിരുന്ന വൈദിക ശാസ്ത്രങ്ങളിലും മറ്റുമുള്ള അറിവുകൾ അവരുടെ ഭാഷയിൽ തന്നെ ലഭ്യമാവുമെന്ന് ആർക്കും സ്വപ്നം കാണാൻ കൂടി കഴിഞ്ഞിരുന്നില്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ താഴ്ന്ന ജാതിക്കാർ പൂർണ്ണമായും വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് പുറത്തായിരുന്നു. ജാതി വ്യവസ്ഥയുടെ ക്രൂരമായ വിവേചനങ്ങളിൽപ്പെട്ട് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന അവർണരെ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും തലങ്ങളിലേക്ക് ഉയർത്താൻ ആവണമെങ്കിൽ അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തുറന്നുകൊടുക്കണമെന്ന് സ്വാമിക്ക് ബോധ്യമുണ്ടായിരുന്നു.
സ്വാമിയുടെ കൃതികളിലും പ്രവർത്തനങ്ങളിലും ഈ ഉദ്ദേശ്യം വ്യക്തമായി കാണാൻ സാധിക്കും. പ്രാചീന കേരളത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറുകയും 8-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ശക്തി പ്രാപിക്കുകയും ചെയ്ത ബ്രാഹ്മണരാണ് തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുന്നതിനായി തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ വിഭജനം കർശനമാക്കിയത്. അങ്ങനെ നിരവധി ജാതികളും ഉപജാതികളും നിലവിൽ വന്നു. ഉയർന്ന ജാതിക്കാർ സവർണർ എന്നും കീഴ്ജാതിക്കാർ അവർണർ എന്നും അറിയപ്പെട്ടു. അവർണരുടെ മേൽ സവർണർക്കുണ്ടായിരുന്ന ആധിപത്യമാണ് ജാതി വ്യവസ്ഥയുടെ കാതൽ. സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉയർന്ന ജാതിക്കാരായ ബ്രാഹ്മണർ അധികാരം കൈവശപ്പെടുത്തി. ഭൗതിക ജീവിത മണ്ഡലങ്ങളിലും ആത്മീയ മേഖലകളിലും ഇവരുടെ ആധിപത്യം ശക്തമായി തീർന്നു. ഭാഷ, വസ്ത്രധാരണം, ആഹാരം തുടങ്ങിയവയിലൊക്കെ പരിഷ്കൃത രീതികൾ അവർണന് നിഷേധിക്കപ്പെട്ടു. വിവിധ ജാതികളിലെ ആളുകൾ തമ്മിൽ സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ ഉയർന്ന ജാതിക്കാരുമായി പ്രത്യേകം ദൂരം. നായർ 4 അടി, ഈഴവർ 28 അടി, പുലയർ 96 അടി തുടങ്ങി നിശ്ചയിച്ചിരുന്നു. ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലോ അവർണർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അവർ തൊട്ട വസ്തുക്കൾ, അവരിൽ തട്ടിയ കാറ്റ് ഒക്കെ മലിനമെന്ന് കണക്കാക്കിയിരുന്നു. അവർക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. ഇതൊക്കെ അധികാരവും സ്വാധീനവും നേടി ബ്രാഹ്മണർ രൂപപ്പെടുത്തിയ നിയമങ്ങളുടെയും ആചാരങ്ങളുടെയും ഫലമായിരുന്നു. അതിനെ അവർ ദൈവികമായി പരിവേഷവും നൽകി. ജാതി വ്യവസ്ഥ കേരളത്തെ നിരവധി തട്ടുകളായി വിഭജിച്ചു. ന്യൂനപക്ഷമായ നമ്പൂതിരിമാരും ക്ഷത്രിയരുമായിരുന്നു ജാതി വ്യവസ്ഥയുടെ മുകൾ തട്ടിൽ. അവർ ബഹുഭൂരിപക്ഷമായിരുന്ന താഴ്ന്ന ജാതിക്കാരുടെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു. ജാതി പരമ്പരാഗതമാണ്. ഓരോ ജാതിക്കും പ്രത്യേക തൊഴിലുകൾ നിശ്ചയിക്കപ്പെട്ടിരുന്നതിനാൽ കീഴ്ജാതിക്കാർക്ക് ഉയർന്ന ജോലികൾ സ്വീകരിക്കാനാവുമായിരുന്നില്ല. സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ സ്ഥാനം ജാതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സമ്പത്തിൻ്റെ കുത്തകാവകാശം മേൽജാതിക്കാരിൽ ഒതുങ്ങി നിന്നു. കേരള ചരിത്രത്തെ സംബന്ധിച്ച് അന്നുവരെ നിലനിന്നിരുന്ന പല സിദ്ധാന്തങ്ങളെയും സ്വാമിയുടെ കൃതികൾ സപ്രമാണം ചോദ്യം ചെയ്യുന്നു. ജാതി വ്യവസ്ഥയുടെ ക്രൂരമായ വിവേചനങ്ങൾ കടിപ്പപ്പെട്ട്, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന അവർണ വിഭാഗങ്ങൾക്ക് തങ്ങൾ മഹത്തായ ഒരു പാരമ്പര്യത്തിനുടമകളാണെന്നും സമൂഹത്തിൽ തുല്യ സ്ഥാനവും അവസരങ്ങളും തങ്ങളുടെയും അവകാശമാണെന്നുമുള്ള ഒരു ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് സ്വാമിയുടെ കൃതികൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലരാണ് ബോധീശ്വരൻ, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യൻ, വേലുതരി കേശവൻ വൈദ്യൻ, കുമ്പളത്ത് ശങ്കുപിള്ള, നീലകണ്ഠ തീർത്ഥപാദർ എന്നിവർ. 1924 മെയ് 5 സ്വാമികൾ സമാധിയായി. പന്മനാശ്രമമാണ് സമാധിസ്ഥലം. സ്വാമികളുടെ പ്രധാന കൃതികൾ ഇവയൊക്കെയാണ്: വേദാന്തസാരം, നിജാനന്ദവിലാസം, ഭാഷാപത്മ പുരാണാഭിപ്രായം, ക്രിസ്തുമത ഛേദനം, ജീവകാരുണ്യ നിരൂപണം, ശ്രീചക്ര പൂജാകൽപ്പം, ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി, പിള്ളത്താലോലിപ്പ്, സർവമത സാമരസ്യം, കേരളത്തിലെ സ്ഥലനാമങ്ങൾ, പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം, തമിഴകവും ദ്രാവിഡ മഹാത്മ്യവും, ഇങ്ങനെ തുടരുന്നു. സ്വാമി വിവേകാനന്ദൻ തൻ്റെ കേരള പര്യടനത്തിനിടയിൽ എറണാകുളത്ത് വെച്ചാണ് ചട്ടമ്പിസ്വാമികളെ പരിചയപ്പെടുന്നത്. ചിന്മുദ്രയെക്കുറിച്ച് വിശദീകരിച്ച് കേട്ടാൽ കൊള്ളാമെന്ന് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പെരുവിരലും ചൂണ്ടുവിരലും പരസ്പരം സ്പർശിച്ചുകൊണ്ട് ചിന്മുദ്ര പിടിക്കുമ്പോൾ ലഭിക്കുന്ന സ്പന്ദനത്തെപ്പറ്റിയും ഉപനിഷത്തിലെ അപ്രകാശിതമായ ഒരു പ്രമാണ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമി വിവേകാനന്ദനോട് വിശദീകരിച്ചു. കേരളത്തിൽ താൻ കണ്ട ഗണനീയ വ്യക്തികളിൽ ഒരാളായി ചട്ടമ്പിസ്വാമിയെ സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ഇതേ തുടർന്നാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആയിത്ത നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എന്നിവയിൽ വിപ്ലവകരമായ നേതൃത്വമാണ് സ്വാമികൾ നടത്തിയത്. 1903 ശാസ്താംകോട്ടയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൽ ആയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം കഴിഞ്ഞു എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തി. ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതികൾക്കെതിരെ അദ്ദേഹം ആഹ്വാനം ചെയ്ത് നടപ്പിലാക്കിയ പട്ടിസദ്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഹിന്ദുമതത്തിൽ അന്ന് പുലർത്തിപ്പോന്ന തെറ്റായ രീതികളോടും വൈദേശികമായ മതാധിപത്യത്തോടും കടുത്ത പ്രതിഷേധമാണ് അദ്ദേഹം ഉയർത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ സർവമത സാരസ്യം എല്ലാ മതങ്ങളുടെയും അർത്ഥം ഒന്നു തന്നെയാണ് എന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്ത്രീകൾ വേദം പഠിക്കുന്നത് തടഞ്ഞിരുന്ന അക്കാലത്ത് എല്ലാ സ്ത്രീകൾക്കും വേദം പഠിക്കാനാവുന്നതാണ് എന്ന് വേദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വാദിച്ചിരുന്നു. പുരോഹിതവർഗത്തിൻ്റെ മേധാവിത്വം അവസാനിക്കണമെന്ന് സ്വാമികൾ ആഹ്വാനം ചെയ്തിരുന്നു.
ചരിത്രകാരൻ, ശൈവയോഗി, വേദാന്തി എന്നീ നിലകളിൽ പ്രശസ്തി നേടിയ ചട്ടമ്പിസ്വാമികൾ കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രധാനിയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ബോധനങ്ങൾ, സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ എണ്ണമറ്റതും എന്നും സ്മരിക്കപ്പെടേണ്ടതുമാണ്. സുഹൃത്തുക്കളെ, ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും കൃതികളിലൂടെയും എല്ലാം നമുക്ക് പകർന്നു തന്ന ആദർശങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി നല്ല മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ചട്ടമ്പിസ്വാമികൾക്ക് മുന്നിൽ നമുക്ക് കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കാം.